ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ജൂൺ നാലിന് രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കുമ്പോൾ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും തത്സമയം ഫലമറിയാൻ ഏകീകൃത സംവിധാനം സജ്ജമാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പിലും തത്സമയം ഫലം അറിയാനാവുമെന്ന് സഞ്ജയ് കൗൾ അറിയിച്ചു നൃപൻ ചേരുന്നു നൃപൻ എന്തൊക്കെ സംവിധാനങ്ങളാണ് ജനവിധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയിട്ടുള്ളത് ഷമ്മി ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ഫലം തത്സമയം ഏകീകൃത സംവിധാനത്തോടെ ജനങ്ങൾക്ക് തത്സമയം തന്നെ അറിയാനുള്ള ഒരു സംവിധാനമാണ് ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ ട്രയൽ റൺ പൂർത്തിയാക്കി അതിൻ്റെ സജ്ജീകരിച്ചു കഴിഞ്ഞു എന്ന വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ പുറത്തിറക്കിയിരിക്കുന്നത് നേരത്തെ ഷമ്മി സൂചിപ്പിച്ചതുപോലെ എട്ട് മണിക്ക് തന്നെ ആദ്യ റൗണ്ട് എണ്ണൽ ആരംഭിക്കും അതിൻ്റെ ആ റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ അതായത് ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും പതിനൊന്ന് ബൂത്തുകൾ അടിസ്ഥാനത്തിലുള്ള ആ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു ഒരു റൗണ്ട് അങ്ങനെയാണ് ഒരു റൗണ്ട് കണക്കാക്കുക ആ റൗണ്ടിൻ്റെ ആദ്യ ഫലസൂചകൾ വരുന്ന മുറയ്ക്ക് തന്നെ ഈ വെബ്സൈറ്റിൽ ഈ ഉണ്ടാകും ആ ഓപ്പൺ ഈ പറഞ്ഞ കോമൺ ആയിട്ടുള്ള എല്ലാം സജ്ജീകരിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ആ വെബ്സൈറ്റ് റിസൾട്ട് ഡോട്ട് ഇ സി ഐ ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുക ഓരോ റൗണ്ട് കഴിയുമ്പോഴേക്കും എ ആർ ഒ മാർ അപ്പോൾ തന്നെ ഈ റിസൾട്ട് ഇതിലേക്ക് നമ്പറിലേക്ക് മാറ്റും നേരത്തെ ഷമ്മി സൂചിപ്പിച്ചതുപോലെ ഒപ്പം തന്നെ ഓരോ തിരഞ്ഞെടുപ്പ് കൗണ്ടിങ് സ്റ്റേഷനുകളിലും ഏകീകൃത ഡിസ്പ്ലേ ഉണ്ട് അതിൽ നിന്ന് തന്നെ മാധ്യമപ്രവർത്തകർക്ക് അപ്പോൾ തന്നെ ഇതനുസരിച്ചുള്ള റിസൾട്ട് വ്യക്തമാക്കി മനസ്സിലാക്കാൻ പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയും ഒപ്പം തന്നെ രാജ്യത്ത് എവിടെ നിന്നും രാജ്യത്തെ മുഴുവൻ പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെയും ആ സമയത്ത് ആദ്യ റൗണ്ടിൽ ഓരോ മണ്ഡലങ്ങളും പരിശോധിക്കുമ്പോൾ ആ മണ്ഡലങ്ങളുടെ മുഴുവൻ വിവരങ്ങളും ഓരോ പതിനഞ്ച് മിനിറ്റ് ആദ്യ റൗണ്ട് കഴിയുമ്പോഴേക്കും ഈ ആദ്യം വോട്ടെണ്ണൽ ആരംഭിച്ച് എട്ട് മണിക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ ആദ്യ റൗണ്ട് പൂർത്തിയാകുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട് അതനുസരിച്ച് ഇത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ എട്ടരയ്ക്ക് മുമ്പായി തന്നെ ആദ്യ ഫലസൂചകങ്ങൾ നമുക്കറിയാൻ കഴിയും അതാത് എ ഒ മാർ ഈ പറഞ്ഞ ഓരോ റൗണ്ടിൻ്റെയും എത്ര പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഇതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആദ്യ ഫല സൂചനകൾ എട്ട് ഇരുപതിനകത്ത് തന്നെ നമുക്ക് അറിയാൻ കഴിയുമെന്നതാണ് ആ സഞ്ജയ്ക്കുള അറി അറിയിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പിലും തത്സമയം ഈ ഫലം അറിയാനാകും ഞാൻ നേരത്തെ ഈ വെബ്സൈറ്റിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞിരുന്നു ഓരോ റൗണ്ട് വോട്ടെണ്ണൽ കഴിയുമ്പോൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് നേരിട്ട് എ ഈ പറഞ്ഞ എ ആർ ഒമാരാണ് തത്സമയം ഈ വെബ്സൈറ്റിലേക്ക് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുക ആ ഈ ആദ്യമായിട്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ രാജ്യത്തെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുമുള്ള ഫലങ്ങൾ ഏകീകൃത സംവിധാനം വഴി ലഭ്യമാക്കുന്നത് കൂടാതെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ ഹെൽപ്പ് ലൈൻ ആയിട്ടുള്ള വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയും തത്സമയം ഇതിൻ്റെ വിവരങ്ങൾ ലഭ്യമാകും ഹോം പേജിലെ ഇലക്ഷൻ റിസൾട്ട് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്താൽ ട്രെൻഡ് ആൻഡ് റിസൾട്ട് എന്ന പേജിലേക്ക് പോവുകയും ഫലത്തിൽ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യും അതായത് നമുക്ക് ഈ വെബ്സൈറ്റിലേക്ക് കയറി ഇതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഫലം അറിയാവുന്ന കഴിയും ഈ വോട്ടർ ഹെൽപ്പ് ലൈൻ്റെ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഉപയോഗിക്കാൻ കഴിയും അങ്ങനെ സംസ്ഥാനത്തെ എല്ലാ കൗണ്ടി സെൻ്ററിലും മീഡിയ സെൻ്ററുകളിലും ഇതിനുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് അവിടെ ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡിൽ ലോക്സഭാ മണ്ഡലങ്ങൾ തിരിച്ചുള്ള പ്രത്യേക ഫലം ലഭ്യമാകും അതാണ് സാധാരണ മാധ്യമങ്ങൾ ആ തത്സമയം തത്സമയം അവിടെ നിന്ന് ലഭിക്കുന്ന ഡിസ്പ്ലേയിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് സാധാരണ നേരത്തെ അറിയിക്കുക ഇനി നമുക്ക് ഏകീകൃതമായി ഒരിടത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറോ പരിശോധിച്ചുകൊണ്ട് ഈ ഇന്ത്യൻ ഇന്ത്യയിലെ മുഴുവൻ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെയും ഓരോ റൗണ്ട് പൂർത്തിയാക്കും <S preachers> ും ഓരോ റൗണ്ടിലും ഓരോ സ്ഥാനാർത്ഥി ഏത് സ്ഥാനാർത്ഥിയാണ് ലീഡ് ചെയ്യുന്നത് എത്ര വോട്ടിൻ്റെ വ്യത്യാസമാണ് ഭൂരിപക്ഷം എത്രയാണ് എന്ന് ഓരോ റൗണ്ട് അനുസരിച്ചും നമുക്ക് അറിയാൻ കഴിയും അതുകൊണ്ട് വളരെ സുതാര്യമായി വളരെ കാര്യക്ഷമമായി തത്സമയം തന്നെ ജനങ്ങൾക്ക് ഈ വോട്ട് ഈ പറഞ്ഞ പോളിങ് കൗണ്ടിങ്ങിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ കഴിയും എന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് അതിൻ്റെ ഏകീകൃത സംവിധാനം ആദ്യമായി ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് സഞ്ജയ്ക്കോളിൽ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഷമ്മിന് നമ്മുടെ ഈ പോസ്റ്റൽ വോട്ട് ഒക്കെ ആയിരിക്കില്ലേ ആദ്യഘട്ടത്തിൽ എണ്ണിത്തുടങ്ങുക അതിനുശേഷമായിരിക്കില്ലേ വോട്ടിംഗ് മെഷീനിലേക്ക് നീങ്ങുക തീർച്ചയായും എല്ലാ തിരഞ്ഞെടുപ്പിലും ആദ്യം വരുന്നത് പോസ്റ്റൽ വോട്ടാണ് ഇത്തവണ നമുക്ക് സാധാരണ പോസ്റ്റൽ വോട്ട് ഉദ്യോഗസ്ഥരുടെയും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് വോട്ടിന് പുറമേ ഈ മുതിർന്ന പൗരന്മാരുടെ ആ വോട്ടും ഇപ്രാവശ്യം പോസ്റ്റൽ വോട്ട് വഴിയാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഓരോ മണ്ഡലങ്ങളിലും സാധാരണ ഉണ്ടാകുന്ന വോട്ടിനേക്കാൾ വലിയ തരത്തിലുള്ള വർധനവും ഈ പോസ്റ്റൽ വോട്ടിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് കഴിഞ്ഞ ശേഷം കൗണ്ടിങ് നമ്മൾ അവസാനത്തെ പോളിങ് ശതമാനം എടുപ്പ് എടുത്തപ്പോൾ ഏകദേശം ഒന്നൊന്നര ശതമാനത്തിൻ്റെ വ്യത്യാസം വന്നത് ഈ ഈ പറഞ്ഞ തപാൽ വോട്ടിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് അത് ഓരോ മണ്ഡലത്തിലും വലിയ തരത്തിലുള്ള തപാൽ വോട്ടിൻ്റെ കണക്ക് വരും അത് അത് ടേബിളിൽ മുഴുവൻ തരംതിരിച്ച് അവ പരിശോധിച്ച് എണ്ണി തീർക്കുകയാണ് ചെയ്യുന്നത് അത് രാവിലെ തന്നെ ആദ്യ റൗണ്ടിൽ അത് ചെയ്യും അത് ഈ എ അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഈ കൗണ്ടിങ് സ്റ്റേഷനകത്തേക്ക് മാധ്യമപ്രവർത്തകർക്ക് കരാൻ കഴിയുന്നത് കൊണ്ട് തന്നെ കൗണ്ടിംഗ് വിശദാംശങ്ങൾ എന്താണ് ആരംഭിക്കുന്നത് എന്ന കാര്യം നമുക്ക് ലഭിക്കും അതനുസരിച്ചിട്ട് ഈ പറഞ്ഞ തപാൽ ഓട്ടുകൾ എണ്ണി തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് ആ നിമിഷം തന്നെ പ്രേക്ഷകരെ മുന്നിൽ അറിയിക്കാൻ കഴിയും ഒപ്പം തന്നെ മറ്റ് റൗണ്ടിലേക്ക് ആദ്യ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ ആ വിശദാംശങ്ങളും നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയും ഒപ്പമാണ് ലോകത്തെവിടെ ഇരുന്നുകൊണ്ടും ആ സ്വന്തം കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ ഈ വെബ്സൈറ്റിലേക്ക് കയറി കോമണായി ഈ ഏകീകൃത സംവിധാനത്തിൽ രാജ്യത്തെ എല്ലാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെയും ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമുക്ക് ഓരോ ജനങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തമായി അറിയാൻ കഴിയും അത് മാധ്യമങ്ങൾക്കും ആ നിമിഷങ്ങൾ നമുക്ക് ഈ ഡിസ്പ്ലേ വഴിയും ഒപ്പം തന്നെ ഈ ഏകീകൃത സംവിധാനം വഴി അപ്പോഴപ്പോഴുള്ള വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനും കഴിയും ഷമ്മി ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിപുലമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും അപ്പോഴപ്പോഴുള്ള പുരോഗതി വോട്ടെണ്ണൽ പുരോഗതി ജനങ്ങളിലേക്ക് ജനങ്ങൾക്ക് മൊബൈൽ ഫോൺ വഴിയോ മറ്റ് സംവിധാനങ്ങൾ ഇൻ്റർനെറ്റുള്ള കമ്പ്യൂട്ടർ വഴിയോ ഒക്കെ അറിയാനുള്ള ഏർപ്പാട് ഇലക്ഷൻ കമ്മീഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നൃപൻ അറിയിച്ചത്